രോഗികളായിട്ടുള്ള ആളുകൾക്ക് സാന്ത്വനത്തിലൂടെ എന്തൊക്കെ സഹായങ്ങളാണ് ലഭിക്കുക? ഇനി അങ്ങനെ ലഭിക്കുമെങ്കിൽ എങ്ങനെയാണ് ഈ സഹായങ്ങൾ ലഭിക്കാനായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ നാട്ടിലത്തെ ചികിത്സ എന്ന് പറയുന്നത് ഫ്രീ മെഡിസിൻ ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ ഫ്രീ ആയിട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ആശുപത്രികളിലുണ്ട്. എന്താ പറയുക, ഈ പി എച്ച് എന്ന് പറയും, നമ്മുടെ എന്താ പറയുക, ലോക്കലായിട്ടുള്ള ഹെൽത്ത് സെൻ്റർ, ഹെൽത്ത് സെൻ്ററുകളുണ്ട്. അവിടെ നിന്ന് തുടങ്ങി എന്താണ് താലൂക്ക് പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഉണ്ടാവും. ഹെൽത്ത് സെൻ്ററിലാണ് ഈ പഞ്ചായത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിന് അതല്ലെങ്കിൽ കുറച്ചുകൂടി ആണെങ്കിൽ ബ്ലോക്ക് തലത്തിൽ അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ കുറച്ചുകൂടി ഇത് വരുമ്പോൾ മെഡിക്കൽ കോളേജായിട്ട് ഉള്ള എന്താണ് അങ്ങനെയുള്ള ഇതുണ്ട്, എയിംസ് പോലെയുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ നമ്മുടെ ആളുകൾക്ക് ഫ്രീ ആയിട്ട് ആര് തന്നെ ചെന്നാലും ഫ്രീ ആയിട്ടുള്ള സഹായങ്ങളാണ്, ചികിത്സയാണ് അവർ ചെയ്യുന്നത്. ചികിത്സ പിന്നെ അതിനേക്കാൾ താഴെ ബി പി എൽ ആൾക്കാർക്ക് ഇവിടെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലും അത് ഇന്ത്യയിലും മുഴുവനുള്ള പ്രോഗ്രാമാണ്. 500,000 രൂപ വരെയുള്ള എന്താണ് 24 മണിക്കൂർ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ബി പി എൽക്കാർക്ക്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബി പി എൽ ലിസ്റ്റിൽ പെട്ട ആളുകൾ, ഇവർക്ക് 500,000 രൂപ വരെ ആ ഫാമിലിക്ക് ഫ്രീ ആയിട്ട് അവർ ഇപ്പോൾ മരുന്ന് മേടിക്കുന്നതടക്കം അവർക്ക് കൊടുക്കണമെന്നാണ് അതിൻ്റെ നിയമം. കുറേ പേർക്കത് ലഭിക്കുന്നുണ്ട്. ചില മരുന്നുകൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരുന്ന അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അതിൻ്റെ ഡിഫക്ട്സുകളൊക്കെ നമ്മൾ പറയാൻ നിന്നാൽ അത് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെ ഉള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കുന്ന മേഖലകളാണ് അല്ലെങ്കിൽ സാധ്യതകളെ കുറിച്ചുള്ള ഒരു ചെറിയ ചെറിയ സൂചനകളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ബി പി എല്ലിനെ പോലെ തന്നെ ഈ പറഞ്ഞ മാതിരി അംഗവൈകല്യമുള്ള ആളുകൾക്കും ഇതുപോലെയുള്ള പദ്ധതികളുണ്ട്. ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ എന്താണ് ഫ്രീ ആയിട്ട് വീൽ ചെയർ, ഫ്രീ ആയിട്ട് ഉള്ള എന്താണ് ബിസിനസ് നടത്താനുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് അങ്ങനെ സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ അതാത് വർഷങ്ങളിൽ നടപ്പിലാക്കുന്ന വിധത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. അത് ബി പി എല്ലുകാരെ അല്ലെങ്കിലും കിട്ടും, അല്ലെങ്കിൽ കിട്ടുന്ന ഇതുണ്ട്. സാധാരണ വരുമാനം ഇല്ല. ഇപ്പൊ നമ്മൾ എന്താണ് 300,000 താഴെ ഉള്ള ആളുകൾ, ഒരു വർഷം 300,000 രൂപ ആണ് ഒരു വർഷത്തിൽ വരുമാനമുള്ളെങ്കിൽ, അവര് എല്ലാവരും ശരിക്കും പറഞ്ഞാല് ബി പി എൽ അല്ലെങ്കിലും അവർക്ക് അതിനൊക്കെ ആനുകൂല്യങ്ങളുണ്ട്. അല്ല, അത് പറയാം, അങ്ങനത്തെ ആളുകളാണ് മിഡിൽ ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല. മിഡിൽ ക്ലാസ്സിലേക്ക് വന്ന ആളുകൾ എന്ന് പറയുന്നത് വേണമെങ്കിൽ 500,000 രൂപ വരുമാനം ഉള്ളവരൊക്കെ, അതിന് മേലെ ഉള്ളവരാണ് മിഡിൽ ക്ലാസ്, എന്താണ് ലോവർ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആളുകളായിട്ട് വരുന്നത്. കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ ഫ്രീ മെഡിസിൻസ് ഇവിടെ ഉണ്ട്. ഇനി ഇപ്പൊ നമ്മുടെ തന്നെ ഇപ്പൊ സാമൂഹ്യ സേവന പ്രവർത്തനത്തിന്റെ ഒരു പ്രസ്ഥാനം പോലെ തന്നെ തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജൂബിലി മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ നമ്മുടെ എങ്ങണ്ടിയൊരു ഹോസ്പിറ്റല്, ഇവിടെയൊക്കെ നമുക്ക് ധാരാളം എന്താണ് വില റേറ്റൊക്കെ കുറച്ച് വളരെ ഈവൺ ഫ്രീ ആയിട്ടും തന്നെ ചെയ്യുന്ന ചില, അപ്പോൾ നമ്മൾ അതാത് അച്ഛന്മാർ പറയുകയാണെങ്കിൽ വികാരിച്ചന്മാരുടെ താല്പര്യത്തോടു കൂടെയുള്ള കത്തുകളൊക്കെ കൊടുത്ത് അവരെ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ അവരെ ചികിത്സിക്കുകയും റേറ്റ് കുറഞ്ഞ് ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്. അപ്പൊ അവർക്ക് ഏത് രീതിയിലാണ് ഇത് ലഭിക്കാനായിട്ടുള്ള അർഹത നേടാനായിട്ട് അപേക്ഷ വെക്കുകയോ അതിന്റെ രീതികൾ എങ്ങനെയാണ്? ഇവിടെയാണോ സാന്ത്വനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പള്ളികളാണ്. ഇപ്പൊ നമുക്ക് മുന്നൂറോളം ഇടവകകൾ ഇവിടെ ഉണ്ട്. 150 നമുക്ക് ഇത് നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അവിടെ എല്ലാവിടത്തും അച്ഛന്മാരുണ്ട്, 1-2 അച്ഛന്മാരുള്ള അച്ഛന്മാരുടെ കത്തോടുകൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെക്കുന്ന അപേക്ഷയുടെ ഒപ്പം ആ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നെങ്കിൽ ആ വരുന്ന അച്ഛൻ അതിൻ്റെ അടുത്ത് പള്ളിയുടെ ആ നിങ്ങളുടെ ഏത് ഇടവകയിലാണോ എങ്കിൽ ആ ഇടവകയുടെ അച്ഛന്മാരുണ്ടല്ലോ. ഇപ്പൊ ജാതി മതഭേദമന്യുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവിടെയുള്ള ലോക്കലായിട്ടുള്ള ഒരു മറ്റേ മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരാണെങ്കിലും അവിടുത്തെ വികാരിച്ചൻ്റെ ഒരു ശുപാർശ നമുക്ക് ലഭിക്കണം. കാരണം ആളെ കുറിച്ച് അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, അത് അർഹതപ്പെട്ട ആളാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ആ അതാത് സ്ഥലത്തെ വികാരിച്ചന്മാരുടെ സഹായം തേടാറുണ്ട്. അത് സർജറികൾക്കോ അത്തരം കാര്യങ്ങൾക്കോ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള രോഗികൾ അത് ഇവിടെ നിന്ന് നമ്മളിവിടെ അല്ല, അങ്ങനത്തെ ചികിത്സയ്ക്ക് കൊടുക്കുന്നതിനുള്ള ഇവിടുത്തെ ചികിത്സയ്ക്ക് കൊടുക്കുന്ന അങ്ങനെ പണമായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നില്ല.
പണമായിട്ട് കൊടുക്കുന്നത് ജൂബിലി മെഡിക്കൽ കോളേജിലാണ്, അവിടെ റണാബിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ക്യാൻസർ കിഡ്നി രോഗികൾക്ക് വേണ്ടി ഉള്ള സഹായം നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അവർക്ക് ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, 100 നമുക്ക് ബെഡ് കസാര ഇതില്ലേ, മറ്റേ കട്ടിൽ അങ്ങനെയുള്ള രോഗികളൊക്കെ ആയിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ എന്താണ് പല പല ഉപകരണങ്ങൾ വീടുകളിലേക്ക് കൊടുത്ത്, ഓക്സിജൻ കോൺസെൻട്രേറ്റർ അതൊക്കെ നമ്മൾ കൊടുത്തു വിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉപജീവനത്തിന് ബുദ്ധിമുട്ടുള്ള, ഈ രോഗം വരുമ്പോൾ ഉപജീവനത്തിന് ബുദ്ധിമുട്ട് വരും, അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതിന് പകരമായിട്ട് അവരുടെ വീട്ടിൽ ഉപയോഗിക്കാവുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് വേണ്ടി എന്ന പല വ്യഞ്ജനങ്ങളും വരിക്കായിട്ടുള്ള ഈ സൂപ്പർ മാർക്കറ്റിൽ വന്ന് അവർക്ക് 1000 രൂപയുടെ ഒരു മാസത്തെ, അപ്പോൾ ഞങ്ങൾ 1000 പേർക്കാണ് അത് കൊടുക്കുന്നത്, 1000 രൂപയുടെ കാർഡ് അത് കൊടുത്തിട്ടുണ്ട്. ആ കാർഡ് ഉപയോഗിച്ച് അവരുടെ സൂപ്പർ ഞങ്ങൾ നടത്തുന്ന സ്വിഫ്റ്റ് മാർട്ടിൽ വരുമ്പോൾ അവർക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ട 1000 രൂപയുടെ പയറോ പരിപ്പോ അരിയോ സാധനങ്ങൾ അവർക്ക് അത് ഇവിടെ നിന്ന് ഞങ്ങൾ ഇത് വാങ്ങി കൊടുക്കും, കാർഡ് കൊടുക്കും. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒരു വർഷത്തേക്ക് അത് ഉപയോഗിക്കാം, എല്ലാം 12 മാസം അത് ഉപയോഗിക്കാം. ഞങ്ങളുടെ തന്നെ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ അതിരൂപതയുടെ കോമ്പൗണ്ടിലുള്ള ഷിഫ്റ്റ് മാർട്ട് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ വന്നാൽ അവർക്ക് അത് കൊടുക്കും, അവിടെ നിന്നാണ് അവർ കൊടുക്കുക, അവിടെ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ 1000 പേരെ നമ്മുടെ കുടുംബങ്ങളെ നമ്മളെ സഹായിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകളും അങ്ങനെ എല്ലാ തരം ഇതോടൊന്നും നമുക്ക് സഹായം എത്തി എന്ന് പറയാൻ പറ്റില്ല, പറ്റാവുന്ന പോലെയുള്ള കാര്യങ്ങൾ. അതിലേക്ക് പൈസ തരുന്നത്, അതിലേക്ക് പൈസ തരുന്ന ആളുകളുടെ സംഭാവനകളാണ്. സ്ഥിരം എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ഇതാണ് ഇവിടെ ഇങ്ങനെ സംഭാവനയായിട്ട് തരുന്ന ആളുകളുടെ പണം, അല്ലെങ്കിൽ ചില പള്ളികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സഹായങ്ങൾ, ചില കോൺഗ്രിഗേഷനിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ, അതൊക്കെ ഇവിടെ സ്വീകരിക്കും. ആ ആ പണം ഉപയോഗിച്ചിട്ടുണ്ടാണ് ഇങ്ങനത്തെ കാര്യം. അന്ന് ക്യാൻസർ എന്നാണ് ക്യാൻ കെയർ എന്ന പേരിലാണ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കൊരു ഇവിടെ ഓട്ടോറിക്ഷകൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം നമുക്ക് 10 ഓട്ടോറിക്ഷകളാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ഈ ഒരു മാസം നമ്മൾ 10 കൂടി അത് പ്ലേസ് ചെയ്യും. അത് തൃശ്ശൂർ ജില്ലയിലുള്ള സ്ഥലങ്ങളിൽ വിവിധ ഈ 10 പേരാണ് അത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം, അവർക്ക് 3 കാര്യങ്ങളാണ് അതിലൂടെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഓട്ടോറിക്ഷ ഉപയോഗിക്കുക, CNG ആണ് അതിൽ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസലോ അല്ല, CNG എന്ന ഗ്യാസിൻ്റെ ഓട്ടോറിക്ഷ ആണ്. അത് അതിൻ്റെ ഉടമസ്ഥ അവകാശം നമ്മുടെ സ്വാധീനത്തിൻ്റെ കീഴിലാണ് വെച്ചിരിക്കുക. 5 വർഷക്കാലം അതിൻ്റെ കീഴിലായിരിക്കും, നമ്മുടെ കീഴിലായിരിക്കും വെക്കുക. ഈ അവർക്ക് 1 മാസത്തിൽ 30 ദിവസങ്ങളിൽ അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് വണ്ടി ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാം, വരുമാനം അവർക്ക് എടുക്കാം. ഉപജീവനത്തിൻ്റെ ഒരു മാർഗമാണ്. മറ്റത് CNG ഉപയോഗിക്കുമ്പോൾ കാർബൺ എമിഷൻ പുറത്തുവിടൽ കുറയ്ക്കുന്ന 2 കാര്യം, ഗ്ലോബൽ വാർമിങ്ങിനെ പ്രതിരോധിക്കാവുന്ന ഒരു പ്രവർത്തനം 2. 3 നമ്മളാണ് ക്യാൻസർ കിഡ്നി രോഗികൾക്ക് ചികിത്സയ്ക്ക് ഫ്രീ ആയിട്ട് അവർ കൊണ്ടുപോകും. അവർ നേരത്തെ കൂട്ടി പറയുമ്പോൾ അതിന് അവിടെ പേരുകളുണ്ട്, അതൊക്കെ ആ പേരുകളെ അനുസരിച്ച് വിളിച്ച് പറയുന്ന ദിവസങ്ങൾക്ക് ജിനിക്ക് എന്താണ് ഇത് ചെയ്യണം, ഡയാലിസിസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്കാരനെ നമ്മൾ വിളിച്ച്, നമ്മളിലുള്ള ആ വണ്ടിക്കാരനെ വിളിച്ച് അവിടെ വിടും. അങ്ങനെ ആ വണ്ടിയിൽ നമ്മൾ അവർ അത് ഫ്രീ ആയിട്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കണം. അത് കഴിയുമ്പോൾ ഡയാലിസിസ് കഴിയുമ്പോൾ തിരിച്ച് കൊണ്ടുവന്നാക്കണം. അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് രോഗികളെ സഹായിക്കുന്ന സാധനം എന്നുള്ള പേരിന് അർത്ഥവത്താകുന്ന വിധത്തിലുള്ള ഒരു പ്രോഗ്രാം. ഇങ്ങനെ 3 കമ്പോണൻ്റുള്ള ഗ്രീൻ ഓട്ടോ പദ്ധതി ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ്, ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ട് 10 ഓട്ടോറിക്ഷയുണ്ട്. ഇനി ഞങ്ങൾ അത് 50 ആഗ്രഹിക്കുന്നത്. ഇനി ഈ 10 ഇപ്പം കൂടി ഈ മാസത്തിൽ ഇറക്കുകയാണ്. അങ്ങനെ കുറച്ച് കുറച്ച് ഇറക്കി അപ്പോൾ രോഗികളെ സാമ്പത്തികമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ പണം കൊടുത്തേക്കാൾ കൂടുതലായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്തിട്ട് ആണ് അവരെ സഹായിക്കുക. അപ്പോൾ 3 ഉപജീവനത്തിൻ്റെ ഒരു മാർഗമായത്, കാർബൺ എമിഷൻ കുറയ്ക്കുന്നൊരു മാർഗമായി രോഗികളെ അവരുടെ വീടിനെ സഹായിക്കാനായിട്ട് ഒരു കാര്യം. ഈ അച്ഛൻ ഓട്ടോറിക്ഷയുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കേണ്ടതല്ലോ. എങ്ങനെയാണ് ഈ ഓട്ടോറിക്ഷ ഇവർക്ക് ലഭിക്കുന്നത്? അതിന് എന്താണ് ഇവർ ചെയ്യേണ്ടത്? അതിൻ്റെ നമ്മൾ ആ ഓട്ടോറിക്ഷ ലഭിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്, ലൈസൻസ് ഉണ്ടായിരിക്കണം അവർക്ക് ഓടിക്കാനായിട്ടുള്ള. എല്ലാം ഇവിടെ നമ്മൾ ഇത് ചെയ്യുന്ന, ഇവിടെ പെർമിറ്റ് കിട്ടണമല്ലോ. പെർമിറ്റ് കിട്ടാനുള്ള എല്ലാ പരിധികളുണ്ടെങ്കിൽ അവർക്കത്
കൊടുക്കും. പക്ഷെ അതും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്കാണ് നമ്മളത് കൊടുക്കുക. അത് ഇതുപോലെ തന്നെ സ്പോൺസർ ചെയ്യുന്ന ആളുകൾ ചിലവർ അവരെ ഒരാളെ നിർദ്ദേശിക്കും, അവർ കൊടുക്കും. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ പള്ളികളിൽ അറിയിച്ചിട്ടുണ്ട്, അവർ തരുന്ന അർഹതപ്പെട്ട ആൾക്കാരെ നമ്മൾ കണ്ടെത്തുന്നത്, അങ്ങനെയാണ് അവർക്ക് കൊടുക്കുള്ളൂ. എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കില്ല. പക്ഷേ അതിലും നമ്മൾ ക്രൈറ്റീരിയ ജാതി മത ഭേദമന്യൊക്കെ ചെയ്യുന്നുണ്ട്. അർഹതപ്പെട്ടതാണെങ്കിൽ അത് നോക്കാറില്ല, ആർക്കാണ് അർഹത. വനിതകളാണെങ്കിൽ അത് കൂടുതൽ പ്രിഫറൻസ് വനിതകൾക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഈ വർഷത്തെ ഈ 10 ഓട്ടോറിക്ഷയിൽ ഒരു വനിത അത് വാങ്ങിക്കുന്നുണ്ട്, അവളത് ഉപയോഗിക്കാൻ. അപ്പോൾ വനിതകളെയാണ് ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്ത് ആദ്യ നാളുകളിൽ. പക്ഷേ ഇപ്പോൾ വനിതകൾ അധികം കിട്ടാത്തത് കൊണ്ട്, കാരണം അത് ഉപയോഗിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, പക്ഷേ വിരോഗികളെ കൊണ്ടുപോകാനൊക്കെ അവരായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് ഞങ്ങൾ കാണുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഒരു നമ്മുടെ സംഘത്തിലെപ്പെട്ട ഒരു ചേച്ചി സ്ത്രീ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങള് വളരെ വിശദമായി തന്നെ വളരെ ആഴത്തിൽ മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടാവുന്ന വിധത്തിൽ മനസ്സിലാക്കാവുന്ന വിധത്തിൽ പറഞ്ഞ് ഞങ്ങളെ ഒരു മാർഗം, തൊഴില് ആയാലും രോഗ ചികിത്സാ രംഗത്തേക്കായാലും എല്ലാ രീതിയിലുള്ള ഒരു മാർഗം പറഞ്ഞു തന്നതിനും അച്ഛന് പരിചയപ്പെടാൻ കഴിഞ്ഞതിനും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഇനിയൊരിക്കൽ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ഈ ചർച്ച തുടരാം. ഇത് ഒരിക്കലും അവസാനിക്കുമെന്ന് കരുതുന്നില്ല. പല രീതിയിലുള്ള ഓരോ സമയത്തെയും ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് വീണ്ടും എത്തും. അച്ഛനെ ഞങ്ങൾ വീണ്ടും ശല്യം ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അച്ഛന്റെ ഇതുവരെയുള്ള എല്ലാ തരത്തിലുള്ള സേവനത്തിനും സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. തൃശൂർ അതിരൂപതയുടെ സാന്ത്വനം എന്ന ഈ പ്രസ്ഥാനത്തെ കുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ഇതുവഴി സാധിച്ചു. അതിനും റേഡിയോ ആഞ്ചലോസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്ന ഡോക്ടർ ഫാദർ ജോസ് വട്ടകോഴി അച്ഛനും എല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊള്ളുകയാണ്.